ഹർത്താൽ ദിവസം ഉണ്ടായ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ നഷ്ടവും ഇവരിൽ നിന്ന് തന്നെ ഈടാക്കണമെന്ന് ഹൈക്കോടതിയാണ് നിർദ്ദേശിച്ചത് ചില ഉഴപ്പം മട്ടൊക്കെ തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നുവെങ്കിലും ഒരേ കടുംപിടുത്തം കോടതി പിടിച്ചതിനാൽ തുടർന്നാണ് ഈ ഒരു ജപ്തി വേഗ നടപടികൾ വേഗത്തിലാക്കിയത് ഇപ്പോഴത്തെ ജപ്തി ചെയ്യാൻ വീട്ടിൽ പോയ ഒരു നേതാവിന്റെ ഭാര്യ വലിയ തോതിൽ ബഹളം ഉണ്ടാക്കുകയും ജപ്തി ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത ഒരു വാർത്ത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് ആ വാർത്ത ഇങ്ങനെയാണ് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പന്തളം കടയ്ക്കായിട്ടുള്ള പ്രാദേശിക നേതാവിന്റെ വീടും വസ്തുവും ജപ്തി ചെയ്യുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി പന്തളം വില്ലേജ് ഓഫീസിൽ നിന്നുള്ള റവന്യൂ സംഘം വീട്ടിൽ നോട്ടീസ് പതിച്ചു പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിൽ കേന്ദ്ര ഏജൻസികൾ നടത്തിയ റെയ്ഡിൽ പ്രതിഷേധിച്ചുള്ള ഹർത്താലിൽ സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കും നേരെ വ്യാപകമായ ആക്രമണങ്ങളാണ് നടന്നത് ആക്രമികൾ വരുത്തിയ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ നിന്ന് ഈടാക്കണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി പന്ത്രം ഡിവിഷൻ പ്രസിഡന്റ് ആയിരുന്ന പന്ത്രം തോന്നലൂർ ഉളയൂർ മണ്ഡലത്തിൽ പുത്തൻ വീട്ടിൽ അൽ അമീൻ ഭാര്യ ഫാത്തിമ ബിവി എന്നിവരുടെ ആറ് സെന്റ് സ്ഥലമുള്ള വീട്ടിലാണ് നോട്ടീസ് പതിപ്പിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനോടുകൂടി വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥ സംഘം നോട്ടീസ് വായിച്ചു കേൾപ്പിച്ചപ്പോൾ ഫാത്തിമ അങ്ങ് കലിബൂണ്ട് തുള്ളുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഫാത്തിമ ബീവിക്ക് നൽകിയെങ്കിലും ഈ നോട്ടീസ് ഫാത്തിമ ബീവിക്ക് നൽകിയെങ്കിലും സ്വീകരിക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല ആരോട് ചോദിച്ചിട്ടാണ് എന്റെ വീട് ജപ്തി ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ച ഇവർ വല്ല ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തിരിക്കുകയായിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥർ അവരുടെ നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു ചെയ്തത് കയ്യിൽ വാങ്ങാൻ ഈ വീടിന്റെ മുൻവശത്തുള്ള ഭിത്തിയിൽ പതിക്കുകയുമായിരുന്നു നോട്ടീസിന്റെ പകർപ്പ് പന്തളം സബ് രജിസ്ട്രാർ ഓഫീസിലും മുനിസിപ്പാലിറ്റിയിലും പന്തളം വില്ലേജ് ഓഫീസിലും പതിച്ചിട്ടുമുണ്ട് പന്തളം വില്ലേജ് ഓഫീസർ രേണുരാമൻ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ അനീഷ് കുമാർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മനു മുരളി എന്നിവർ ഉദ്യോഗസ്ഥ സംഘമാണ് നോട്ടീസ് വീട്ടിലെത്തി പതിച്ചത് ഏതായാലും വീട്ടിലെത്തിയപ്പോഴാണ് ഇവർ ഈ ഓഫീസർക്ക് നേരെ വലിയ തോതിൽ ആക്രോശിക്കുകയും ഒക്കെ ചെയ്തത് ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും കരുതുന്നതല്ല ഇങ്ങനെ ഒരു നാശം നഷ്ടമുണ്ടാക്കിയ അല്ലെങ്കിൽ സമാന രീതിയിലൊരു പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ അവരുടെ സ്വന്തം വീടും പുരയിടവും ഇത്രയും നാളും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും പുരയിടവും അത് കോടതിക്ക് നൽകേണ്ടി വരും അല്ലെങ്കിൽ സർക്കാർ തന്നെ നൽകേണ്ടി വരുമെന്ന കാര്യം സ്വപ്നത്തെ പോലും വിചാരിച്ചിരുന്നില്ല ഏതായാലും ഈ ഓക്കാപ്പുറത്ത് വന്ന ഈ നോട്ടീസിന്റെ ഒരു രീതിയായിരുന്നു ഒരു നോട്ടീസിനോടുള്ള പ്രതികരണമായിരുന്നു ഇത്തരത്തിൽ ആ ഒരു ഭാര്യ അല്ലെങ്കിൽ ആ നേതാവിന്റെ ഭാര്യ കാണിച്ചത് ഏതായാലും രണ്ടാഴ്ച മുമ്പും വീട്ടുകാർക്ക് ജപ്തി നടപടിയുടെ മുന്നറിയിപ്പ് നോട്ടീസ് നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിർദ്ദേശം വന്നതോടെ ാണ് ജപ്തി നടപടികളുടെയും വസ്തുവിന്റെയും ലേല നടപടികളാണ് ഇനി ഉള്ളത് ഇതിനായി പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ വീടിന്റെയും വസ്തുവിന്റെയും വില നിർണയ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇത് പൂർത്തീകരിക്കുന്ന മുറയ്ക്ക വസ്തുവകകൾ ഏറ്റെടുത്തുകൊണ്ടുള്ള നോട്ടീസ് കൈമാറിയായിരുന്നു ശേഷം ലേലത്തിന് വെക്കുക പോപ്പുലർ ഫ്രണ്ടിന്റെ മിന്നൽ ഹർത്തലയിൽ അഞ്ച് ദശാംശം ഇരുപത് കോടി രൂപയുടെ നഷ്ടമാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഇത് വ്യാപകമായി തന്നെ ഇവരിൽ നിന്നും ഈ ഒരു നേതാക്കളിൽ നിന്നും തന്നെയാണ് പിടിച്ചെടുക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിയാറ് സ്വത്തുക്കൾ ജപ്തി ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസമായി നടന്ന നടപടികൾ ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെയാണ് പൂർത്തിയായത് ജപ്തി ചെയ്ത ഭൂമിയുടെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടുമില്ല മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ജപ്തി നടപടികൾ നടന്നത്യാറ് വീടുകൾ തിരൂർ താലൂക്കിൽ മാത്രം മൂന്ന് പേരുടെ സ്വത്ത് ജപ്തി ചെയ്തു കോഴിക്കോട് പാലക്കാട് പതിനാറും തൃശൂരിൽ പതിനഞ്ചും വയനാട്ടിൽ പതിനാലും പേരുടെ സ്വത്തുക്കളാണ് ജപ്തി ചെയ്തത് നടപടികൾ പൂർത്തിയാക്കിയതിന്റെ റിപ്പോർട്ടുകൾ ആഭ്യന്തര വകുപ്പിന് ഉടൻ കൈമാറും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകണം സ്വത്തുക്കളുടെ ലേലം കോടതി ഉത്തരവ് അനുസരിച്ചാകും നടക്കുക